പുറത്ത് കോവിലൊക്കെ പോവുമായിരുന്നു. പിന്നെ കോവിലിൽ പോകുമ്പോ രാവിലെ ഞാൻ കാണുമായിരുന്നു. രാവിലെ പോയിട്ട് വരുമ്പം അതായത് ചൊവ്വാഴ്ചയൊക്കെ ഞാൻ കണ്ടു. പിന്നെ അതിന് ചേട്ടൻ വന്നിട്ട് വേഴയച്ച എന്തോ ഇവരമ്മ എന്തോ കൊണ്ടുവിടാൻ വേണ്ടിക്ക് പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. വേറെ കാര്യം അറിഞ്ഞില്ല. പിന്നെ ഇന്നലെ രാത്രി ശനിയാഴ്ച രാത്രി മോ ഇതുപോലെ കരഞ്ഞ് അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡ്രസ്സിന്റെ ഓരോ നോക്കിയപ്പം ഇതുപോലെ ഒരു കരച്ചില്ല സൗണ്ട് കേട്ട്. അങ്ങനെ ഓടിപ്പോയി എന്ത് മോനെ ചോദിച്ചപ്പോ അത് ആന്റി അമ്മ ഇതുപോലെ ആരെന്നറിയില്ല. കട്ടിലൊരു ബോഡി കിടപ്പുണ്ട്. ആരെന്നറിയില്ല, അമ്മയാണോ അച്ഛനാണോ ആരെന്നറിയില്ല. അങ്ങനെ പിന്നെ ഇവിടെ ഇവിടെ നമ്മുടെ വീടിന്റെ ഉയരെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്ത് ഇരുത്തി. പിന്നെ മുമ്പറൊക്കെ വന്ന് പോലീസൊക്കെ വന്നതിന് ശേഷമാണ് കട്ടിലിൽ കിടക്കുന്ന രീതിയിലായിരുന്നു. അതായത് ഒരാള് അമ്മ വന്ന് പ്രിയ വന്നിട്ട് കട്ടിലിൽ കിടക്കുന്നതായിട്ടും സെൽവരായി വന്നിട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടെന്നാണ് ചേട്ടനും പോലീസൊക്കെ പറഞ്ഞു. ഞാൻ അകത്ത് പോയില്ല, ഗേറ്റിന്റെ വെളിയിലാണ് ഞാൻ നിന്നത്. അങ്ങനെ ഒരു അനക്കം ഒന്നും കേട്ടു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അതായത് ഇവര് ഇവിടെ വീട്ടിൽ ഉള്ളതായിട്ട് പോലും നമുക്ക് പുറത്തറിയാൻ പറ്റൂല. അങ്ങനെ അവർ അങ്ങനെ പ്രശ്നമായിട്ടുള്ളതായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, എന്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ സംസാരം പുറത്തോട്ട് കേൾക്കും, പക്ഷെ ഇവരുടെ സംസാരം അങ്ങനെ പുറത്തോട്ടൊന്നും കേൾക്കത്തില്ല. പിന്നെ യൂട്യൂബില് വീഡിയോ ഒക്കെ പിടിക്കുന്ന സമയത്ത് മാത്രം അങ്ങനത്തെ സംസാരം എന്നുവെച്ചാ എന്താ വീഡിയോ ഫാമിലി പ്രശ്നം ഉണ്ടെന്നോ അങ്ങനെ നിങ്ങളോട് സൂചിപ്പിച്ചു? സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നമായിട്ട് ചെറുതായിട്ട് ഉണ്ട്. അതായത് മോളെ കല്യാണം കഴിഞ്ഞ് അപ്പൊ അതിന്റെ ഒരു ബുദ്ധി സാമ്പത്തികമായിട്ട് കാണുമെന്ന് തോന്നുന്നു. പിന്നെ വീട് വെച്ചതിന്റെ ഒരു ഇത് അവർക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് കിട്ടിയതാണ് വീട്. അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും, എനിക്കറിയില്ല അതിനെ കുറിച്ച്. നിങ്ങള് ഇതിന് ശേഷമാണ് നിങ്ങളെല്ലാം ചെന്ന് കാണുന്നത്? പോലീസൊക്കെ വന്നതിന് ശേഷമാണ്. ഇതിപ്പം മരിച്ചിട്ട് രണ്ടു ദിവസമായി പറയും. ബോഡിക്ക് പഴകി ചെയ്തോണ്ടോ? പിന്നെ സ്മെല് എന്തെങ്കിലും പുറത്ത്? സ്മെല് അങ്ങനെ ഒന്നും കണ്ടു, പക്ഷെ ഈ സ്മെല്ലൊന്നും അങ്ങനെ കണ്ടില്ല നമ്മള്. പിന്നെന്താ പറയാ, ഇവിടെ ഈ പോലീസൊക്കെ വന്ന് ഈ ഡോറൊക്കെ തുറന്നതിന് ശേഷമാണ് സ്മെല് അടിച്ചത്. അപ്പൊ അതിനും അങ്ങനെ അതായത് നമ്മളായിട്ട് വലിയ കമ്പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പുറത്ത് സഹകരണം കുറവാണ്. സഹകരണം കുറവാണ്, ആളായിട്ട് സഹകരണം കുറവാണ്. അങ്ങനെ ചുറ്റുവട്ടത്തിരിക്കുന്ന അങ്ങനെ ആരോടും മിണ്ടൂല, ബ്ലോഗിംഗ് മാത്രമേ ഉള്ളൂ. അങ്ങനെയേ ഉള്ളൂ അല്ലേ? അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞല്ലേ. വേറെ അങ്ങനെ പ്രശ്നമായിട്ട് അങ്ങനെ സാമ്പത്തിക പ്രശ്നം അങ്ങനെ വലുതായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. ബഹളം അങ്ങനെ സൗണ്ടാ ഒച്ചപ്പാടാ അങ്ങനെ ഒന്നും കേട്ടില്ല. അറിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷമാണ്.